വട്ടപ്പറമ്പിൽ പീതാംബരൻ. 36 വർഷം അധ്യാപകനായും പ്രഥമ അധ്യാപകനായും സേവനമനുഷ്ഠിച്ചു. തിരുവനന്തപുരം മലയാളം പള്ളിക്കൂടത്തിൽ അധ്യാപനം തുടരുന്നു. 14 വയസ്സ് മുതൽ നാടകാഭിനയം. കേരളത്തിലെ പ്രശസ്ത നാടകസമിതികളുടെ നാടകങ്ങളിലൂടെ 4000-ൽപ്പരം വേദികളിൽ അഭിനയിച്ചു. 5 പതിറ്റാണ്ടായി ആകാശവാണി നാടകങ്ങളിൽ അഭിനയിക്കുന്നു. ആകാശവാണിയുടെ മൊഴിയഴക്, നല്ല മലയാളം എന്നീ തുടർ പരിപാടികൾ അവതരിപ്പിച്ചിരുന്നു. വിവിധ കലോത്സവങ്ങളുടെ മാനുവൽ പരിഷ്കരണ കമ്മിറ്റി അംഗം, സംസ്ഥാനതല വിധികർത്താവ്, അപ്പീൽ കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. തോന്നയ്ക്കൽ കുമാരനാശൻ സ്മാരകം, ഭാരത് ഭവൻ, പുരോഗമന കലാ സാഹിത്യ സമിതി, ജില്ലാ ജനറൽ കൗൺസിൽ തുടങ്ങിയവയിൽ ഭരണസമിതി അംഗമായിരുന്നു. പ്രശസ്ത പ്രസാധകർ 25-ഓളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. അവാർഡുകൾ നാടകങ്ങൾക്ക് അധ്യാപക കലാ സാഹിത്യ സമിതി അവാർഡ് 1980-ൽ, അധ്യാപകർക്കുള്ള സംസ്ഥാന അവാർഡ് 1990-ൽ, നാടകവിജ്ഞാന കോശത്തിനുള്ള സംഗീത നാടക അക്കാദമി അവാർഡ് 2005-ൽ, സമഗ്ര സംഭാവനയ്ക്കുള്ള നന്മ നാടക അവാർഡ് 2012-ൽ, നാടക പ്രവർത്തനത്തിനുള്ള സാംസ്കാരിക വകുപ്പിൻ്റെ പ്രശസ്തി പത്രം 2000-ൽ, ഗോവിന്ദരചന അവാർഡ് 2012-ൽ, കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ അവാർഡ് 2017-ൽ, KPASC ലളിത സ്മാരക നാടക അവാർഡ് 2023-ൽ, ജി ശങ്കരപിള്ള സ്മാരക നാടക അവാർഡ് 2024-ൽ. പ്രധാന കൃതികൾ: മലയാള നാടക വിജ്ഞാന കോശം, കുട്ടികളുടെ നാടൻ പാട്ടുകൾ, വ്യാഖ്യാന സഹിതം 2 ഭാഗം, അഭിനയത്തിൻ്റെ അകപ്പൊരുൾ തേടി, നാടകം കളിയല്ല, നമ്മുടെ ദൃശ്യകലകളിലെ നാടകീയ അംശങ്ങൾ, മലയാള ലഘു വ്യാകരണം, മലയാള പെരുമ, ലളിതം മലയാളം, നാട്ടുമൊഴി ചന്തം, സ്വന്തം കയ്യക്ഷരത്തിലുള്ള ആദ്യ പുസ്തകം, വാമൊഴി വഴക്കങ്ങൾ, സ്വന്തം കയ്യക്ഷരത്തിലെ 2ാം പുസ്തകം, നല്ല മലയാളം പരീക്ഷാർത്ഥികൾക്ക് തുടങ്ങി 25-ഓളം പുസ്തകങ്ങൾ. പണിതവള നെല്ലും വരമ്പേ പോയവള, നെല്ലോല തട്ടി മുറിഞ്ഞവള, നെല്ലും വരമ്പേ പോയവള, നെല്ലോല തട്ടി മുറിഞ്ഞവള, തെന്തിന തനതന താനതന, തെന്തിന തനതന താനതന, ഉണ്ണൂലി കണ്ടു കൊതിച്ചവള, കണ്ണാടി നോക്കി അണിഞ്ഞവള, ഉണ്ണൂലി കണ്ടു കൊതിച്ചവള, കണ്ണാടി നോക്കി അണിഞ്ഞവള, കൊച്ചിയിലെ അച്ചിയുടെ കൊച്ചുവള, കൊച്ചിയിലെ അച്ചിയുടെ കൊച്ചുവള, തേവരെ കണ്ട് തൊഴുതവള, കൊച്ചിയിലെ അച്ചിയുടെ കൊച്ചുവള, തേവരെ കണ്ട് തൊഴുതവള, തെന്തിന ധന ധന ധാനധന, തെന്തിന തന ധന ധാനധന, തെന്തിന തന ധന ധാനധന, തെന്തിന തന ധന ധാനധന, തെന്തിന തന ധന ധാനധന. ഇന്ന് നവംബർ 1, ഈ ദിവസത്തിന് 3 തരത്തിലുള്ള പ്രാധാന്യമാണ് നമ്മൾ നൽകുന്നത്. 1, കേരളപ്പിറവി ദിനം. മറ്റൊന്ന്, മലയാള ദിനം. 3ാമത്തേത്, മലയാള വാരാചരണത്തിൻ്റെ തുടക്കം. ഇതിൽ ആദ്യത്തെ കേരളപ്പിറവി ദിനം പലരും എഴുതുന്നത് തെറ്റിച്ചാണ്. പുതിയ രീതി സ്വീകരിച്ചത് കൊണ്ടാവാം പ എന്നുള്ള അക്ഷരം വെറും പായിട്ടാണ് എഴുതുന്നത്. കേരള പിറവി ദിനം, അത് ശരിയായ രീതിയാണെന്ന് അഭിപ്രായം എനിക്കില്ല. വ്യാകരണ നിയമപ്രകാരം പ കൂടിയേ തീരൂ. അത് പത്രങ്ങളാണ് കൂടുതലും അങ്ങനെ ഈ വെറും ഒരു പ മാത്രം ഇട്ട് എഴുതുന്നത്. മലയാളത്തിലെ അക്ഷരങ്ങൾ എങ്ങനെ പ്രയോഗിക്കണം, എങ്ങനെ ഉച്ചരിക്കണം, എവിടെയെല്ലാം ഇരട്ടിപ്പ് വേണം, ഇരട്ടിപ്പ് ഉള്ളിടത്ത്
ഏത് തരത്തിലാണ് എഴുതേണ്ടത് എന്നൊക്കെയുള്ള നിയമങ്ങളാണ് വ്യാകരണം എന്ന് പറയുന്നത്. മലയാള ഭാഷയിലെ വ്യാകരണമുണ്ട്. അത് വ്യാകരണ സംബന്ധമായ ഒരുപാട് ഗ്രന്ഥങ്ങൾ നമുക്കുണ്ട്. പാണിനീയം മുതൽ ധാരാളം ഗ്രന്ഥങ്ങൾ നമുക്ക് ഉണ്ട്. അവ പരിശോധിച്ചാൽ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാകും. മലയാളം വേണ്ട എന്ന അഭിപ്രായം, അല്ല വ്യാകരണം വേണ്ട എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട്. അതിനോട് യോജിക്കാൻ എനിക്ക് കഴിയില്ല. വ്യാകരണം എന്ന് പറഞ്ഞാൽ അതിനൊരു നിർവചനം കൊടുത്തിട്ടുള്ളത് ഭാഷ തെറ്റുകൂടാതെ ഉപയോഗിക്കുന്നതിനുള്ള നിയമങ്ങൾ അടങ്ങിയ ശാസ്ത്രമെന്നാണ് പറയുന്നത്. ഭാഷ ഒരു ശാസ്ത്രമാണ്. ലോകത്ത് 6000-ത്തിനും 8000-ത്തിനും ഇടയിലൊക്കെ ഭാഷ ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ നമ്മൾ തന്നെ മലയാളം പരിശോധിച്ചാൽ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ അല്ല നമ്മൾ പൊതുവേദികളിൽ സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ ഉച്ചാരണത്തിനൊക്കെ പ്രാധാന്യമുണ്ട് പൊതുവേദികളിൽ സംസാരിക്കുമ്പോൾ. വീട്ടിൽ നമുക്ക് എങ്ങനെ വേണോ പറയാം. വീട്ടിൽ തന്നെ ഒരിപ്പോൾ ഇന്നിപ്പോൾ പിന്നെ ഭാഷ, മലയാള ഭാഷയെ സംബന്ധിച്ച് മലയാള ഭാഷ മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അതിലുള്ള ഒരുപാട് വാക്കുകൾ നമ്മൾ വീട്ടിൽ ഉപയോഗിച്ചിരുന്ന വാക്കുകൾ തന്നെ ഒന്ന് പരിശോധിച്ചു നോക്കൂ. നിങ്ങൾ ഓരോരുത്തരും വീട്ടിൽ ഉപയോഗിച്ചിരുന്ന പദങ്ങൾ പലതും മരിച്ചു കഴിഞ്ഞു. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പരിഷ്കൃത രാജ്യ ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ മലയാളം പറയുന്നത് മോശമാണെന്നുള്ള ധാരണ അടിയുറച്ച വിശ്വാസമായി ഇപ്പോഴും വച്ചു പുലർത്തുന്നവരുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ മലയാള ഭാഷയിലുള്ള പദങ്ങൾക്ക് പകരം ഇംഗ്ലീഷ് ഭാഷയിലുള്ള പദങ്ങൾ ഉപയോഗിച്ച് അതിനെ അങ്ങ് സ്ഥിരപ്പെടുത്തി വയ്ക്കുകയാണ്. അങ്ങനെ ആദ്യം മരിച്ച ഒരു വാക്കുണ്ട്, അമ്മ. അമ്മയ്ക്കിപ്പോൾ ഉപയോഗിക്കുന്നത് മമ്മി എന്നാണ്. അമ്മ മരിച്ചു കഴിഞ്ഞു. പല വീടുകളിലും അമ്മ ഇല്ല. സാധാരണ മലയാളികളുടെ വീട്ടിൽ അമ്മ എന്ന പദം ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ധാരാളം ഉപയോഗിച്ചിരുന്ന ഒരു പദമാണ്. ആ അതുപോലെ തന്നെ അച്ഛനും അമ്മയും അച്ഛനും അപൂർവ വാക്കുകളായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു കാലം. നമ്മുടെ വീടുകളിൽ തന്നെ നമ്മൾ നിത്യവും ഉപയോഗിച്ചു കൊണ്ടിരുന്ന പല പദങ്ങളും പോയി. അമ്മ, അച്ഛൻ, അതുപോലെ പിന്നെ ഉറക്കറ, ഊണുമുറി ഒക്കെ മാറിക്കഴിഞ്ഞു. ഊണുമുറിക്ക് വേറെ, ഇപ്പോൾ വേറെ ഡൈനിങ് ഹാളോ ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ആ അന്യഭാഷ സ്വാധീനം നമ്മുടെ ഭാഷയെ വികലമാക്കിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഭാഷയെ കൊന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് നാം തിരിച്ചറിയണം. ഞാനൊരു ഒരു പരീക്ഷണം എന്ന നിലയിൽ വീട്ടിനകത്ത് ഉപയോഗിക്കുന്ന പദങ്ങൾ എത്രമാത്രം ഇന്ന് നിലവിലിരിക്കുന്നു, പഴയ കാലത്ത് പ്രയോഗിച്ചിരുന്ന പദങ്ങൾ എത്രമാത്രം ഇന്ന് നിലവിലിരിക്കുന്നു എന്നൊരു പരിശോധന നടത്തി. വീട്ടിനകത്ത് നമ്മൾ നിത്യവും ഉപയോഗിക്കുന്ന വസ്തുക്കളുടെയും ഉപകരണങ്ങളുടെയും ഒക്കെ പേര് മാറിയിട്ട് ആ സ്ഥാനം ഇംഗ്ലീഷ് ഭാഷയിലുള്ള വാക്കുകൾ കടന്നു കയറിയിരിക്കുകയാണ്, ആ സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ തനതായിട്ടുള്ള ഭാഷയിൽ പദങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വീട്ടിനകത്ത് പ്രയോഗിക്കുന്ന വാക്കുകളിൽ ഞാൻ എൻ്റെ പരിശോധനയിൽ വന്നത് ഒരു 40-ൽ പരം വാക്കുകൾ നമ്മൾ വീട്ടിൽ ഉപയോഗിച്ചിരുന്ന വാക്കുകൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ചട്ടിയില്ല, കലമില്ല, തൊട്ടിയില്ല, പായില്ല, ഇതൊക്കെ പോയി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഈ ഡോർ കർട്ടനും വിൻഡോ കർട്ടനും ഒക്കെയാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് ശരിയായ നല്ല പദം നമ്മുടെ നാടോടി പാട്ടുകളിൽ, വടക്കൻ പാട്ടുകളിൽ പ്രയോഗിച്ചിട്ടുണ്ട്. വടക്കൻ പാട്ടുകളിൽ ആ വാക്ക് പിന്നെ പ്രയോഗം നമ്മൾ ഇനിയും നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അറമറ എന്നാണ് ഡോർ കർട്ടൻ്റെ പേര്. അറ എന്ന് പറഞ്ഞാൽ മുറി എന്നാണ് അർത്ഥം. അപ്പോൾ അതൊക്കെ നമ്മൾ അർത്ഥവത്തായ പേരുകളാണ്. അത്തരം പേരുകളൊക്കെ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ മലയാള ഭാഷ പള്ളിക്കൂടത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കപ്പെടുന്ന ഒരവസ്ഥയിൽ എത്തിയിരിക്കുന്നത്. മലയാളം പഠിക്കുന്നതിനുള്ള രീതികൾ തന്നെ മാറിപ്പോയി. ഞങ്ങളൊക്കെ അക്ഷരം മുതൽ പിന്നെ മലയാളം പഠിച്ചവരാണ്. ആദ്യം പഠിച്ച വാക്ക് തന്നെ നമ്മൾ ഓരോരുത്തരുമായി വളരെയധികം ബന്ധമുള്ള ആളിൻ്റെ പേരാണ്, അമ്മയുടെ പേരാണ്. നമ്മുടെ മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. മനുഷ്യൻ പഠിച്ചു തുടങ്ങുന്നത് ആദ്യം കേട്ടാണ് പഠിക്കുന്നത്. അതിന് 4 ഘട്ടമുണ്ട്. കേൾക്കാൻ പഠിക്കുക, അത് 1-ാമത്തേത്. പറയാൻ പഠിക്കുക, 2-ാമത്തേത്.
മൂന്നാമത്തേത് എഴുതാൻ പഠിക്കുക, നാലാമത്തേത് വായിക്കാൻ പഠിക്കുക, പിന്നീട് അത് ഉപയോഗിക്കാൻ പഠിക്കുക. ഇങ്ങനെ പല തലങ്ങളാണ് പഠനത്തിലുള്ള, എല്ലാ പഠനത്തിലും ഇതാണുള്ളത്. അപ്പം ആദ്യം നമ്മൾ കേൾക്കാനാണ് പഠിക്കുന്നത്. അതെപ്പോഴാണെന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കണം. മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങളിൽ ആദ്യം പ്രവർത്തിക്കുന്നത് ചെവിയാണ്. കേൾക്കാനുള്ള ശക്തി ഉണ്ടാകുകയാണ് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങളിൽ ആദ്യത്തെ കിട്ടുന്നത് ചെവിക്കാണ്. അതെപ്പോ? നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ 4 മാസം പ്രായമാകുമ്പോൾ, ഗർഭവതിയായി അമ്മയ്ക്ക് 4 മാസം പ്രായമാകുമ്പോൾ കുഞ്ഞ് പുറത്തുള്ള ശബ്ദങ്ങൾ ഗർഭപാത്രത്തിൽ കിടന്നുകൊണ്ട് കേൾക്കുന്നു എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുള്ളത്. അതെ, ഭാഷാശാസ്ത്രത്തിലും അത് പറയുന്നുണ്ട്. അപ്പോൾ ആ അമ്മ പറയുന്ന വാക്ക് ആണ് ആദ്യം കുട്ടി ധാരാളമായി കേൾക്കുന്നത്. അമ്മയുടെ സംസാരമാണ് ധാരാളമായി കേൾക്കുന്നത്. അമ്മയുടെ ഭാഷയിൽ തന്നെയാണ് അമ്മ സംസാരിക്കുന്നത്. അപ്പോൾ അമ്മയുടെ ഭാഷ എന്നുള്ള അർത്ഥത്തിൽ അമ്മയിൽ നിന്ന് കിട്ടിയത് 4 മാസം ഗർഭാശയത്തിൽ കുട്ടി കിടക്കുമ്പോഴാണ്. അപ്പോൾ ആദ്യത്തേത് അമ്മയുടെ ഭാഷയാണ് കുട്ടി മനസ്സിൽ കേൾക്കുന്നതാണ് മാതൃഭാഷ, അമ്മയുടെ ഭാഷ എന്നുള്ള അർത്ഥം വന്നത്. പിന്നീട് മറ്റ് പുറത്തുള്ള പല ശബ്ദങ്ങളും കേൾക്കും, പക്ഷേ അത് ഏത് ശബ്ദമാണെന്നോ എന്താണെന്നോ ഒന്നും കുട്ടിക്ക് ആ കാലഘട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയില്ല. പുറത്ത് വന്നതിന് ശേഷമാണ് പിന്നെ അവൻ ധാരാളം ശബ്ദങ്ങൾ കേൾക്കുന്നത്. ധാരാളം ശബ്ദം കേൾക്കുന്നതിൽ അവൻ ആദ്യം തിരിച്ചറിയുന്നത് അമ്മയായിരിക്കും. അമ്മ എന്ന ശബ്ദം കേൾക്കുന്നത് മാത്രമല്ല, അവൻ അമ്മ എന്നായിരിക്കും ആദ്യം വിളിക്കുന്നത്. പിന്നെ ആശയങ്ങൾ ഓരോന്നോരോന്നായിട്ട് അവൻ്റെ മനസ്സിൽ കയറുകയാണ്. ആ ആശയങ്ങൾ പ്രകടമാക്കാനാണ് അവൻ ശബ്ദിച്ചു തുടങ്ങും. ശബ്ദിച്ചു തുടങ്ങുമ്പോൾ അർത്ഥമറിയാത്ത രീതിയിൽ തന്നെ അവൻ അമ്മ എന്ന് വിളിച്ചു തുടങ്ങും. ഇങ്ങനെ ധാരാളം ശബ്ദങ്ങൾ, പുറത്തുള്ള ശബ്ദങ്ങൾ അവനൊരു 4-5 വയസ്സ് ആകുന്നതിന് മുമ്പ് ആശയങ്ങളിലൂടെ അവൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും. അതിന് പിന്നെ 5 വയസ്സാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ കുട്ടികളെ അക്ഷരം പഠിപ്പിക്കുന്നത്. പാശ്ചാത്യ നാടുകളിലെല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത്. ഇവിടെ നഴ്സറി സ്കൂളിൽ കൊണ്ട് ചേർത്താലുടൻ അക്ഷരം പഠിപ്പിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെയല്ല വേണ്ടത്. കുട്ടിയെ ധാരാളം സംസാരിപ്പിക്കണം, കുട്ടിയെ ധാരാളം സംസാരിപ്പിക്കണം. അപ്പോൾ സംസാരിപ്പിക്കുമ്പോൾ മാത്രമേ അവന് ഭാഷ ശരിയായി ഉച്ചരിക്കാനും പ്രയോഗിക്കാനുമുള്ള ശബ്ദമുണ്ടാകും. നമ്മളിപ്പോൾ വീട്ടിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട 2 കാര്യമുണ്ട്. അമ്മമാർ കുട്ടികളെ പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്, വീട്ടിൽ കുട്ടി ബഹളം ഉണ്ടാക്കും. സാധാരണ കുട്ടികൾ ആണെങ്കിൽ അവർ ശബ്ദം ഉണ്ടാക്കിയിരിക്കും. അപ്പോൾ ആ ശബ്ദം ഉണ്ടാക്കുമ്പോൾ നമ്മൾ പറയുന്ന വീട്ടിൽ അമ്മമാരാണ് അത് കൂടുതൽ പ്രയോഗിക്കുന്നത്, മിണ്ടാതിരിയടാ എന്ന് പറയും, മിണ്ടരുത് എന്ന് പറയും. ഈ മിണ്ടരുത് എന്ന് പറഞ്ഞാൽ സംസാരിക്കരുത്, അതോട് അവൻ്റെ സംസാരിക്കാനുള്ള ശേഷി അവിടെ വെച്ച് തടയുകയാണ്. അപ്പോൾ അവന് സംസാരിക്കാൻ പേടിയാണ്. പിന്നെ എന്താ കാര്യം, അമ്മ പറഞ്ഞിരിക്കുന്ന മിണ്ടരുതെന്ന്, അച്ഛനും പറയും ചിലപ്പോൾ മിണ്ടരുത്, ഈ മിണ്ടരുതെന്ന് പറഞ്ഞ് കുട്ടിയുടെ സംസാരശേഷിയെ തുടക്കത്തിൽ തന്നെ മുടക്കിക്കളയുന്ന രീതിയാണ് നമ്മൾ ഇന്നും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് കുട്ടികളോട് അമ്മമാർ പറയാറുണ്ട്, സ്കൂളിൽ ചേർത്തതിന് ശേഷമാണത്, സ്കൂളിൽ ചേർത്ത് കുട്ടികളുമായിട്ടൊക്കെ ഒന്ന് പഴകി വരുമ്പോൾ കുട്ടി വീട്ടിലെ പള്ളിക്കൂടത്തിലെ കാര്യങ്ങൾ വീട്ടിൽ വന്ന് പറയും, അവൻ അറിയാവുന്ന ഭാഷയിൽ പറയും. അപ്പോൾ അമ്മമാർ പറയുന്നത് നീ നിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, കുട്ടിയെ സ്വാർത്ഥനാക്കുന്നതിൻ്റെ ആദ്യത്തെ പടിയാണ്. അവൻ്റെ കാര്യം മാത്രം നോക്കാൻ പഠിപ്പിക്കുന്നവരാ വീട്ടിലുള്ളവരാ. അവൻ്റെ കാര്യം മാത്രം നോക്കിയിരുന്നെങ്കിൽ നമുക്ക് സാഹിത്യകാരന്മാരുണ്ടാവില്ല, കവികളുണ്ടാവില്ല, ഭരണാധികാരികളുണ്ടാവില്ല, എഴുത്തുകാരുണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയാണ് നമ്മൾ ജീവിക്കുന്നതെന്നുള്ള ധാരണ കുട്ടിക്കാലത്തെ ഉണ്ടാകണമെങ്കിൽ നീ നിൻ്റെ കാര്യം മാത്രം നോക്കിയാലെന്ന വേദം ഓതിക്കൊടുക്കാതിരിക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. അതുപോലെ മിണ്ടരുത് എന്ന് പറയാതിരിക്കുകയും വേണം. ധാരാളം സംസാരിക്കട്ടെ. നമ്മുടെ വീട്ടിലല്ലാതെ അയൽവക്കത്ത് വീട്ടിൽ പോയി കുട്ടിക്ക് ഉറക്കെ സംസാരിക്കാനും പോവാനും പറ്റുമോ? പറ്റില്ല. നമ്മുടെ വീട്ടിനകത്ത് നമ്മുടെ കുട്ടിക്ക് പരമമായ സ്വാതന്ത്ര്യം കൊടുക്കണം. അവന് പറയാനും ഓടാനും ചാടാനും കളിക്കാനും അവൻ്റെ സർഗപരമായ കഴിവുകൾ വികസിപ്പിക്കാനും ഒക്കെയുള്ള ഒരുപാട് ഉപാധികൾ നമുക്ക് ചുറ്റും കിടപ്പുണ്ട്. അത് കണ്ടെത്താൻ രക്ഷിതാക്കളാണ് ശ്രമിക്കേണ്ടത്. വീട്ടിനുള്ളിൽ വർത്തമാനം പറയാനും വീട്ടിനുള്ളിൽ പാടാനും ഒക്കെയുള്ള അവസരം അവനുണ്ടാക്കി കൊടുക്കണം. എല്ലാ കുട്ടികൾക്കും ഏതെങ്കിലും തരത്തിലുള്ള സർഗവാസന ഉണ്ടാകും എന്ന് ആദ്യം തിരിച്ചറിയേണ്ടത് അമ്മയാണ്.
അമ്മ കുട്ടിക്ക് എന്തൊക്കെ കഴിവുകളുണ്ടോ എന്ന് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചിട്ട് അതിന് കൂടി പ്രോത്സാഹിപ്പിക്കണം. വെറും പഠനമല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസത്തിലൂടെ കുട്ടിക്ക് ആർജിക്കാനുള്ള ഒരുപാട് കഴിവുകളുണ്ട്. അതൊക്കെ അവനവൻ്റെ ഭാഷയിലൂടെ ആർജിക്കുന്നതാണ് അവൻ്റെ മനസ്സിലെക്കാലത്തും നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് മലയാളം മലയാളികൾ മലയാളത്തിൽ തന്നെ പഠിച്ചു തുടങ്ങണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഇംഗ്ലീഷ് പഠിച്ചതിന് ശേഷം മലയാളം പഠിക്കുന്ന അല്ല നല്ലത്. മലയാളം പഠിച്ചതിന് ശേഷം ഇംഗ്ലീഷ് പഠിക്കണം. അതും അക്ഷരത്തിൽ തുടങ്ങണമെന്ന് ഞങ്ങളൊക്കെ പഠിച്ച ആ രീതി തന്നെയാണ് നല്ലതെന്ന് ഇപ്പോഴും പൂർണ്ണമായി വിശ്വസിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ പലരും പഴഞ്ചനെന്ന് പറയുമായിരിക്കും. ആ പഴയതിൻ്റെ മഹിമ, പഴമയുടെ മഹിമ, അത് നമ്മൾ തിരിച്ചറിയണം. പഴമയിൽ ഒരുപാട് മഹിമകളുണ്ട്, കുറവുകളും ഉണ്ട്. ആ കുറവുകൾ അങ്ങ് കളയണം. നമ്മൾ ഭാഷാ സംബന്ധമായി നോക്കിയാൽ മാതൃഭാഷ അമ്മയുടെ ഭാഷയാണ്. അതുപോലെ മറ്റ് ഭാഷകൾ ഉപയോഗിക്കാൻ നമുക്ക് കഴിയുമായിരിക്കും. പക്ഷേ ഒരാത്മബന്ധം നമുക്ക് നമ്മുടെ കുടുംബം, നമ്മുടെ നാട്, നമ്മുടെ ദേശം അതുമായിട്ടൊക്കെ ഉണ്ടാകണമെങ്കിൽ നാം നമ്മുടെ ഭാഷയിൽ തന്നെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. പിന്നെ ശാസ്ത്രം വളരുന്നതിനനുസരിച്ച് ഇത് പിന്നെ ഒരു മുരടൻ വാദമാണെന്നൊക്കെ ആളുകൾക്ക് സംശയം ഉണ്ടായിരിക്കാം, ആയിക്കോട്ടെ. പക്ഷേ നിങ്ങൾ ഗൗരവമായിട്ട് ചിന്തിച്ചാൽ നാം നമ്മുടെ ഭാഷയിൽ ആശയം പ്രകാശനം നടത്തുന്നത് പോലെ ഇംഗ്ലീഷ് ഭാഷയിൽ അത്ര ഒഴുക്കോടുകൂടി പറയാൻ കഴിയുമോ എന്നുള്ളത് ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ്. ഇത് മലയാളം ഇപ്പോൾ പുതിയ രീതി, ഇപ്പോൾ വിദ്യാഭ്യാസത്തിൽ മലയാള മാതൃഭാഷയ്ക്ക് വളരെ പ്രാധാന്യം കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ ഈ സംസ്കൃതം നിർബന്ധമായും പഠിക്കണം, ഹിന്ദി നിർബന്ധമായും പഠിക്കണം, അങ്ങനെ ഒരു ഭാഷയും അടിച്ചേൽപ്പിക്കാനുള്ളതല്ല. അവന് താല്പര്യം വരണം. ഏത് ഭാഷ പഠിക്കുന്നതിനും കുട്ടിക്ക് താല്പര്യം ഉണ്ടാകണം. കുട്ടിക്ക് താല്പര്യം ഉണ്ടാകുന്നതിനുള്ള പ്രവർത്തന ശൈലിയാണ് വിദ്യാഭ്യാസത്തിൽ അധ്യാപകർ സ്വീകരിക്കേണ്ടത്. അധ്യാപകർ ഈ പരിശീലനം അവരുടെ ട്രെയിനിങ് കാലങ്ങളിലൊക്കെ പഠിച്ചു വച്ചതൊക്കെ അട്ടത്ത് വയ്ക്കാനുള്ളതല്ല, അത് കുട്ടികൾക്ക് പ്രയോഗിക്കാനുള്ളതാണ്. കുട്ടികളോട് ധാരാളം സംസാരിക്കാനും ക്ലാസ് മുറികളിൽ സംസാരിക്കുന്ന വേദികളാണ്, അല്ലാതെ ക്ലാസ് മുറികളിലും മിണ്ടാതിരിക്കെ കീപ് സൈലൻസൊക്കെ കളയണം. കുട്ടികൾ താഴ്ന്ന ക്ലാസ്സിലെ കുട്ടികൾക്ക് പരമമായ സ്വാതന്ത്ര്യം കൊടുക്കണം. ഞാൻ ഇപ്പോൾ മലയാളം പള്ളിക്കൂടത്തിൽ പഠിപ്പിക്കുകയാണ്. ഞങ്ങളുടെ പഠന രീതി ഒന്ന് കാണാൻ ഞങ്ങൾ രക്ഷിതാക്കളെ ക്ഷണിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പഠിപ്പിക്കുന്ന രീതി, കുട്ടി ഒരു മുഷിവുമില്ലാതെ അക്ഷരം പഠിച്ചു കഴിഞ്ഞു. അക്ഷരം പഠിച്ചാൽ പിന്നെ ചെയ്യുന്നത് അക്ഷരങ്ങൾ ചേർത്തുള്ള വാക്കുകളാണ്. അത് ഈ അക്ഷരം പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നടക്കും. ആ എന്ന് എഴുതി പഠിപ്പിച്ചാൽ അമ്മ എന്ന് അവനെക്കൊണ്ട് ആദ്യം പറയിക്കും. പറയിക്കുമ്പോൾ നമ്മുടെ ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നതിന് ആവശ്യമായ അവയവങ്ങളുണ്ട്. നമ്മുടെ ശ്വാസകോശമാണ് ആദ്യത്തേത്. ശ്വാസകോശം, ശ്വാസനാളം, തൊണ്ട, ഈ പിന്നെ മേൽവയായും കീഴ്വായും തമ്മിൽ സന്ധിക്കുന്ന ഉണ്ണാക്കെന്ന് പറയും, അതിനെ അണ്ണാക്കെന്നും പറയാറുണ്ട്. ഉൾനാക്ക്, രണ്ട് ചെറുനാക്കുകൾക്ക് ഇങ്ങനെ കാണാം ആ ഭാഗം, അതിനെ താലു എന്ന് പറയും. താലു, പിന്നെ നമ്മുടെ മേൽവായുടെ അടിവശം മൂർദ്ധാവ്, പിന്നീട് ചുണ്ട്, പല്ല്, നാവ്, ഇതൊക്കെ നമുക്ക് സംസാരിക്കാനുള്ള അവയവങ്ങളാണ്. ഇത് നമ്മുടെ ഭാഷയിൽ ശരിയായി പ്രയോഗിക്കുമ്പോഴാണ് ഭാഷയൊരു ശാസ്ത്രമാകുന്നത്. അല്ലാതെ തോന്നിയതുപോലെ അക്ഷരം പ്രയോഗിച്ചാൽ അർത്ഥം മാറിപ്പോകും. പാഠം എന്ന് പറയുന്നതും പാഠം എന്ന് പറയുന്നതും രണ്ട് അർത്ഥമുള്ളതാണ്. മലയാളത്തിൽ ഇപ്പോൾ നമുക്ക് ഈ പുതിയ കാലഘട്ടത്തിൽ പരിഷ്കാരം വരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ 2022 വരുത്തിയ പരിഷ്കാരം അനുസരിച്ച് 49 ലിപിയും 51 അക്ഷരവുമാണുള്ളത്. ലിപി എന്ന് പറഞ്ഞാൽ അക്ഷരം എഴുതാനുള്ള വരകളെയാണ് ലിപി എന്ന് പറയുന്നത്. അത് അക്ഷരമാകില്ല, അതിന് പ്രത്യേക പേരാണ് ലിപി. ആ ലിപി ഉച്ചരിക്കുമ്പോൾ മാത്രമേ അക്ഷരമാകുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ ആയെന്ന് എഴുതുന്നത് എവിടെ തുടങ്ങണം എവിടെ അവസാനിക്കണമെന്നൊക്കെ കണക്കുണ്ട്. അക്ഷരം എഴുതുന്നതിന് ഒരു ശാസ്ത്രമാണ് അക്ഷരം. ആ അക്ഷരം ശാസ്ത്രീയമായി എഴുതുമ്പോഴാണ് അതിന് ഭംഗി വരുന്നത്. ഇപ്പോൾ ആ എന്ന അക്ഷരമാണ് നമ്മൾ ആദ്യം തുടങ്ങുന്നത്. അതിന് റാ എഴുതി തന്നെ അക്ഷരം ആയിൽ വരേണ്ട കാര്യമില്ല. കുട്ടിക്ക് ഒരു 3 പ്രാവശ്യം മണലില്ല എന്ന് അവൻ്റെ വിരൽ പിടിച്ച് എഴുതിച്ചു കഴിഞ്ഞാൽ 4-ാമത്തെ പ്രാവശ്യം അവൻ തനിയെ ആ എഴുതും.
ആ എഴുതി കഴിഞ്ഞാൽ പിന്നെ മറ്റക്ഷരങ്ങളെല്ലാം എഴുതാൻ കുട്ടിക്ക് എളുപ്പമായിരിക്കും. അത് ആ കുട്ടി വിരൽ എങ്ങനെ ചലിക്കുന്നു, അത് നമ്മൾ കയ്യിൽ പിടിച്ച് തന്നെ എഴുതിക്കുമ്പോൾ, അതിൻ്റെ ആകൃതി അനുസരിച്ച് എഴുതിക്കുമ്പോൾ അക്ഷരത്തിൻ്റെ ചന്തം മാറിപ്പോവില്ല. നമ്മളിപ്പോൾ കുട്ടികൾ തനിയെ എഴുതുമ്പോൾ അക്ഷരത്തിനൊരു ഭംഗിയുണ്ട്. അക്ഷരം ഒരു കലയാണ്. നമ്മളെ ഭട്ടതിരിയെ പോലെയുള്ള ആളുകൾ അക്ഷരത്തെ കലയായി മാറ്റിയിരിക്കുന്നത് കണ്ടു നോക്കണം. അക്ഷരം ഒരു കലയാണ്. അപ്പോൾ ആ കല ചിത്രകരൻ ചിത്രരചനയിലേക്ക് കുട്ടിയെ കൊണ്ടുപോകും, ആ അക്ഷരം അതിൻ്റെ രീതിയിൽ എഴുതാൻ പഠിപ്പിച്ചാൽ. അപ്പോൾ അത്തരത്തിലുള്ള അക്ഷരം, അത് ഉച്ചരിക്കുമ്പോൾ നമ്മുടെ വായ്ക്ക് അകത്തുള്ള അവയവങ്ങൾ, നാക്ക് എവിടെയെല്ലാം സ്പർശിക്കുന്നു എന്ന് കുട്ടിയെ ബോധ്യപ്പെടുത്തി പഠിപ്പിക്കുമ്പോൾ, കുട്ടി 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പാഠമെന്നും പാഠമെന്നും തിരിച്ചറിയും, യാതൊരു സംശയവുമില്ല. അതിനാണ് ഞങ്ങളെയൊക്കെ കാലത്ത് ഒരു കാര്യം ചെയ്യുന്നത്, കേട്ടെഴുത്ത്. ഇപ്പോൾ കേട്ടെഴുതില്ല, പകർത്തിയെഴുത്തില്ല, പിന്നെ വ്യാകരണം വേണ്ട. ഇതൊക്കെയാണ് ഈ ഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഭാഷാപരമായ ദുഃഖങ്ങൾ എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അക്ഷരം അറിയാതെ കുട്ടി ആശയത്തിലേക്ക് എടുത്തു ചാടുകയാണ്. ആശയത്തിൽ എടുത്തു ചാടുമ്പോൾ ആശയം കുട്ടി ജനിക്കുമ്പോൾ തന്നെ ഉണ്ട്. ജനിച്ച് ഒരു അമ്മ എന്ന് വിളിക്കാൻ തുടങ്ങുന്നത് പോലെ അമ്മയെന്നുള്ള ആശയം അവൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. ആശയം, ധാരാളം ആശയങ്ങളുണ്ട്. ആ ആശയം അവനെ എഴുതി ഫലിപ്പിക്കുമ്പോഴാണ് ഭാഷയിലേക്ക് അവൻ കടക്കുന്നത്. അത് നമ്മെ പഠിപ്പിച്ചെടുക്കുന്നതാണ് അക്ഷരം തുടങ്ങുക എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ അക്ഷരം ആശയം എന്ന രീതിയിൽ പഠിച്ചു തുടങ്ങുമ്പോൾ അവൻ്റെ ഉള്ള് ആശയങ്ങളെ കൊണ്ട് നിറയും. അതോടൊപ്പം തന്നെ അവൻ്റെ സർഗപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാം. സർഗപരമായ കഴിവുകൾ ഉള്ളവന് മാത്രമേ മനുഷ്യനായി ജീവിക്കാൻ കഴിയൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു നല്ല മനുഷ്യനാകുന്നതിന് കുട്ടിക്കാലം മുതൽ അവൻ്റെ പാടാനുള്ള കഴിവ്, ഓടാനുള്ള കഴിവ്, പറയാനുള്ള കഴിവ്, ചാടാനുള്ള കഴിവ്, ഇതൊക്കെ സർഗപരമായ കഴിവുകൾ തന്നെയാണ്. നമുക്ക് നല്ല ഓട്ടക്കാരും ചാട്ടക്കാരും ഒക്കെ വരണമെങ്കിൽ കുട്ടിക്കാലം മുതലേ അവൻ്റെ ഉള്ളിലുള്ളതിനെ വിപുലീകരിക്കാനുള്ള പരിശീലനങ്ങൾ കൊടുക്കണം. പാടാൻ കഴിയുന്ന കുട്ടികളുണ്ട്. ആ പാടാൻ കഴിയുന്ന കുട്ടി വീട്ടിൽ അറിയാതെ ഒന്ന് പാടുമ്പോൾ എടായി ഉണ്ടായിരടാ എന്ന് പറയുകയല്ല, അവനെ പാടാൻ പ്രോത്സാഹിപ്പിക്കണം. സദാസമയവും കുട്ടിയെ പഠിപ്പിക്കാൻ 5-ാം ക്ലാസ് വരെയെങ്കിലും അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം രക്ഷിതാക്കൾ. സദാസമയവും കുട്ടിയെ പിടിച്ചിരുത്തി പുസ്തകം കൊണ്ട് പഠിപ്പിക്കുകയല്ല വേണ്ടത്. ഇതുപോലുള്ള സർഗപരമായ കഴിവുകൾ കൂടി പ്രകടിപ്പിക്കുവാനുള്ള അവസരങ്ങൾ ആ കുട്ടിക്കുണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അവൻ നല്ല മനുഷ്യനാകും. നല്ല മനുഷ്യനായപ്പോൾ അവന് ജാതിയും മതവും ഒന്നുമില്ല, മനുഷ്യൻ എന്ന പദത്തിൽ മാത്രം അവൻ ഊന്നി നിൽക്കും. അത്തരത്തിലുള്ള നല്ല മനുഷ്യരാക്കാനുള്ള ശേഷികളാണ് ഈ വിദ്യാഭ്യാസ കാലത്ത് കൂടി ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്. ഞങ്ങളുടെയൊക്കെ കാലത്തൊക്കെ സ്കൂളുകളിൽ സാഹിത്യ സമാജം ഉണ്ടായിരുന്നു. എല്ലാ വെള്ളിയാഴ്ചയും അവസാനത്തെ പീരീഡ് ക്ലാസ് മീറ്റിംഗ് എന്നാണ് ഞങ്ങൾ ആദ്യം അന്ന് പറഞ്ഞിരുന്നത്. സ്കൂൾ സാഹിത്യ സമാജത്തിൻ്റെ ആദ്യത്തെ ഇതാണ്. പിന്നീട് എല്ലാ വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് അല്ല സ്കൂൾ സാഹിത്യ സമാജത്തിൻ്റെ യോഗം കാണും. എല്ലാ ആഴ്ചയിലുമുള്ള ഇതാണ്, അതൊരു ടൈം ടേബിളിൻ്റെ ഒരു ഭാഗമാണ്. ടൈം ടേബിൾ അത് പറഞ്ഞിട്ടുണ്ട്. ക്ലാസ് ടീച്ചിങ്, സ്കൂൾ മീറ്റിംഗ്, ഇത് രണ്ടും നടക്കും. അവിടെ എന്തെല്ലാമാണ് കുട്ടികൾക്ക്, ഞാനൊക്കെ വളർന്നത് അങ്ങനെയാണ്. ആദ്യം ഞാൻ നാടകം കളിച്ചത് ഈ സ്കൂൾ സാഹിത്യ സമാജത്തിലാണ്. ഞാൻ നാടക പ്രവർത്തകനായി മാറാനുള്ള കാര്യം അവിടെ നിന്ന് കിട്ടിയ പ്രോത്സാഹനമാണ്. ഞാൻ പഠിച്ച കന്യാപുരം മുസ്ലിം ഹൈസ്കൂളിൽ നിന്ന് കിട്ടിയ പ്രോത്സാഹനമാണ്. അവിടെ നിന്നാണ് ഞാൻ ആദ്യം നാടകം തുടങ്ങുന്നത്. പടം വരയ്ക്കാൻ തുടങ്ങിയതും അവിടെ നിന്ന് തന്നെ. ഞാൻ എൻ്റെ ബോട്ടണി ബുക്കിൽ പടങ്ങൾ വരയ്ക്കുന്നത് കണ്ട് ആ വിഷയം പഠിപ്പിച്ചിരുന്ന സാറ് എന്നോട് പറഞ്ഞത്, എൻ്റെ എല്ലാ ക്ലാസ്സുകളിലും പോയി ഈ പടം വരച്ചിട്ട് കൊടുക്കണം. അങ്ങനെ എല്ലാ ക്ലാസ്സിലും പോയി ഈ ബോട്ടണി സുവാളിയൊക്കെ പഠിപ്പിക്കുന്ന പടങ്ങൾ ബോർഡിൽ ചോക്ക് കൊണ്ട് എഴുതി ഭാഗങ്ങൾ അടയാളപ്പെടുത്തി കൊടുക്കേണ്ട ജോലി അന്ന് ആ വിഷയം പഠിപ്പിക്കുന്ന അധ്യാപകൻ എന്നെയാണ് ഏൽപ്പിച്ചിരുന്നത്. അപ്പോൾ എൻ്റെ വരയ്ക്കാനുള്ള കഴിവിനെ പ്രോത്സാഹിപ്പിച്ചത് എൻ്റെ അധ്യാപകരാണ്. പാടാനുള്ള കഴിവിനെ പ്രോത്സാഹിപ്പിച്ചത് എൻ്റെ അധ്യാപകരാണ്. അഭിനയ ശേഷി വളർത്താൻ എന്നെ സഹായിച്ചത് എൻ്റെ സ്കൂളാണ്. എൻ്റെ നാട്ടിലുള്ള ഒരു കൊച്ചു കലാസമിതിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കഴിവിലൂടെ വരുമ്പോൾ നമുക്ക് മനുഷ്യൻ എന്ന ആ സങ്കല്പത്തിലെത്താൻ കഴിയും. മനുഷ്യനാണ് ഏറ്റവും വലുത്, അത് കഴിഞ്ഞേ ബാക്കി എല്ലാം ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളൂടെയാണ് ഞാൻ. അപ്പോൾ അത്തരത്തിൽ നമുക്ക് നമ്മളെ കുട്ടികളെയും മനുഷ്യരാക്കി മാറ്റിയെടുക്കുന്നതിനുള്ള
വിദ്യാഭ്യാസമാണ് നാം കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അതിന് ഏറ്റവും പറ്റിയത് അവനവൻ്റെ ഭാഷ തന്നെയായിരിക്കും, മാതൃഭാഷ തന്നെയായിരിക്കും. ആ ഇതുകൊണ്ട് ഇന്നത്തെ മലയാളം അല്ല, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം കണക്കിലാക്കി എനിക്ക് കേരളീയരായ രക്ഷിതാക്കളോട് പറയാനുള്ളത്, മലയാളം പഠിപ്പിക്കാതെ കുട്ടിയെ മറ്റു ഭാഷകൾ പഠിപ്പിക്കരുത് എന്ന് തന്നെയാണ്. മലയാളത്തിൽ തുടങ്ങുക. മറ്റു ഭാഷകൾ ഇഷ്ടംപോലെ അവർക്ക് പഠിക്കാം, പഠിക്കുന്നതിനൊന്നും ഞങ്ങളാരും എതിരല്ല. മലയാളം പക്ഷെ അവനവൻ്റെ മാതൃഭാഷയിലുള്ള വിദ്യാഭ്യാസത്തോളം പ്രയോജനം, ശക്തി, ഊർജം ഇതൊന്നും നമുക്ക് മറ്റു ഭാഷകളിലൂടെ വിദ്യാഭ്യാസം തുടർന്നു പോയാൽ, നമ്മളെ ഭാഷയെ ഒഴിവാക്കുകയും ചെയ്താൽ നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ കുട്ടികളിലെ മനുഷ്യൻ എന്ന അംശമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. ഇപ്പോൾ മനുഷ്യനെ മനുഷ്യനാക്കുന്നതിന് നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായി ചെയ്യാനുള്ളത് അവനവൻ്റെ മാതൃഭാഷയിലുള്ള വിദ്യാഭ്യാസം ത്തിന് ഊന്നൽ കൊടുക്കുകയും മറ്റുള്ള ഭാഷകൾ അതിന് സഹായകമായി നിൽക്കുകയും ചെയ്യുന്ന വിദ്യാഭ്യാസ ശൈലിയാണ്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം, മലയാളം പഠിപ്പിക്കുമ്പോൾ കേട്ടെഴുത്ത്, പകർത്തിയെഴുത്ത്, വ്യാകരണം തുടങ്ങിയ കാര്യങ്ങൾ നിർബന്ധമായും കുട്ടികളെ പഠിപ്പിക്കുക തന്നെ വേണം. കേട്ടെഴുത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുണ്ട്. കേട്ട് അക്ഷരം തിരിച്ചറിയാൻ കേട്ടെഴുത്ത് പോലെ വേറെ ഒരു മാർഗവുമില്ല. അധ്യാപകൻ പറയുന്നത് കേട്ടിട്ട് ഏതക്ഷരമാണ്, ഇപ്പോൾ പാഠം എന്ന് പറഞ്ഞാൽ ഠ ഏതാണെന്ന് തിരിച്ചറിയണമെങ്കിൽ അവന് കേട്ടെഴുത്ത് ഇങ്ങനെ പരിശീലിപ്പിച്ചു വരുമ്പോൾ അവൻ എഴുതിക്കോളും, തനിയേ വരും. ആ ഉച്ചാരണത്തിൻ്റെ പ്രാധാന്യം അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മലയാള ഭാഷയിലെ ഉച്ചാരണം തെറ്റിയാൽ അർത്ഥം മാറിപ്പോകുമെന്ന് തിരിച്ചറിയണം. അതുപോലെ എഴുതുന്ന അക്ഷരങ്ങളുടെ രൂപം മാറിയാൽ അതിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടുമെന്ന് തിരിച്ചറിയണം. ഏത് മലയാള ഭാഷയിലെ അക്ഷരങ്ങൾ എഴുതുന്നതിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇടത്ത് നിന്ന് വലത്തോട്ടാണ് അക്ഷരങ്ങൾ എഴുതുന്നത്. ഇംഗ്ലീഷ് ഭാഷയെ പോലെയല്ല, ഇംഗ്ലീഷ് എ എഴുതുന്ന ഒരു വര, പിന്നെ അതിൻ്റെ മുകളിൽ നിന്ന് താഴോട്ടൊരു വര. അപ്പോഴൊക്കെ നമ്മൾ ഈ എഴുതുന്ന ഉപകരണം ആ എഴുത്ത് പ്രതലത്തിൽ നിന്ന് മാറ്റുകയാണ്. അല്ലെ, പക്ഷേ മലയാള അക്ഷരം മാറ്റാൻ ഒക്കില്ല. ഒരക്ഷരം ആ എഴുതി തുടങ്ങിക്കഴിഞ്ഞാൽ അത് പൂർത്തിയാവാതെ ആ പേന ആ കടലാസിൽ നമ്മൾ മാറ്റാൻ കഴിയില്ല. മാറ്റുന്നെങ്കിൽ അത് തെറ്റാണ്. ഇപ്പോൾ കുട്ടികളെ മാ എഴുതി പഠിപ്പിക്കുന്നത് ഞാൻ ഒരു സ്കൂളിൽ പോയപ്പോൾ കണ്ടു. ഒരു റായ് ഇട്ടിട്ട് അടിയിലൊരു വര, പിന്നെ കുറുകെ ഒരു വര. അങ്ങനെയല്ല അക്ഷരം എഴുതി പഠിക്കേണ്ടത്. അക്ഷരത്തിന് എഴുതുന്നതിന് ഒരു തുടക്കമുണ്ട്, ഒരു അവസാനമുണ്ട്. അതുപോലെ കേട്ടെഴുത്തിന് കേട്ടിൽ അക്ഷരം പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കണം. അതുപോലെ സർഗപരമായ കഴിവുകളുടെ വികാസം മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നു. അതിനുവേണ്ടിയുള്ള വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും മലയാള ദിനാചരണത്തിൻ്റെ ആശംസകൾ, കേരള പിറവി ആശംസകൾ, മലയാള വാരാചരണത്തിൻ്റെ തുടക്കത്തിൻ്റെ ആശംസകൾ എല്ലാം നേരുന്നു. എല്ലാവരും ഒരുമിച്ച് ചേരുക മലയാളത്തിനു വേണ്ടി. കീരി കീരി കിണ്ണം താ കിണ്ണത്തിലിട്ടു ഇലുക്കിത്താ, കീരി കീരി കിണ്ണം താ കിണ്ണത്തിലിട്ടു ഇലുക്കിത്താ, കല്ലും മുള്ളും നേക്കിത്താ കല്ലായി പാലം കടത്തിത്താ, കല്ലും മുള്ളും നേക്കിത്താ കല്ലായി പാലം കടത്തി കീരി കീരി കിണ്ണം താ കിണ്ണത്തിലിട്ടു കിളിക്കിത്താ, മുല്ലപ്പൂക്കൾ നുള്ളിത്താ മല്ലിപ്പൂക്കൾ ചൂടിത്താ, മുല്ലപ്പൂക്കൾ നുള്ളിത്താ മല്ലിപ്പൂക്കൾ ചൂടിത്താ, പാക്കൻ ഇത്തിരി കോരിത്താ തേങ്ങാപ്പൂള് നുറുക്കിത്താ, പാക്കൻ ഇത്തിരി കോരിത്ത തേങ്ങാപ്പൂള് കുറുക്കിത്ത നുറുക്കിത്ത നുറുക്കിത്ത നുറുക്കിത്ത.